ഹലോ, അസ്സലാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖമായിരിക്കും എന്ന് കരുതുകയാണ് കേട്ടോ. ഞമ്മക്കും ഇവിടെ സുഖം തന്നെയാണ്, അൽഹംദുലില്ല. ഒക്കെ റഹത്തായി അങ്ങനെ പോണ്. അപ്പോൾ മക്കളെ, നമ്മളിപ്പോൾ നമ്മളെ സ്വന്തം പെരയിലാണ് കേട്ടോ. ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും ഒക്കെ അടുത്തൊക്കെ ഇങ്ങോട്ട് പോകുന്ന നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പോരുമ്പോഴുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഒന്നേൻ്റെ ശേഷം അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇങ്ങോട്ട് വന്ന് കൂടിയിട്ട് ഇപ്പോൾ 2 ദിവസം ആയിക്കണ്. ഇവിടെ എത്തിയാൽ പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടാവില്ല. അപ്പുറത്തും ഇപ്പുറത്തും 2 ആങ്ങളാര പെരയുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞി ഭർത്താനും പറഞ്ഞ് അങ്ങനെ നേരം കണക്കാവും. അപ്പോൾ ഇതൊക്കെയാണ് റീതുവിനെ ഇവിടെ കുഞ്ഞാത്താർ ഇങ്ങനെ പഠിപ്പിച്ചാണ്. അപ്പം ഓല് മക്കളടങ്ങനെ വായിച്ച് പഠിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ തൊട്ടപ്പുറത്തമ്പ 2-ാമത്തെ ആങ്ങളുടെ പേര് മിറ്റ തന്നെയാണ് കേട്ടോ. തറവാടിൻ്റെ ഒരേ അപ്പുറത്ത് വലിയ ആങ്ങളി, ഇപ്പുറത്ത് 2-ാമത്തെ ആങ്ങളിയാണ്. അപ്പോൾ 2-ാമത്തെ ആങ്ങളുടെ അവിടെ നിന്ന് ചെറിയൊരു പരിപാടിയുണ്ട്. ആങ്ങളുടെ മോളെ 9-ാം മാസത്തിൽ വരവാണ് കേട്ടോ. മോളെ പെരക്കാരൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാരൊന്നും വരുന്നില്ല, പെരക്കാർ മാത്രം വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് വിളിച്ചിനി. അപ്പം ഒന്ന് പോലെ വരികയാണ് കേട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നതേ. കുട്ടികളൊക്കെ ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒക്കെ പാഞ്ഞു തലവെച്ചാണേ. ഫോണ് കയ്യിലുണ്ടോ? എന്നൊക്കെ ആണ്ടോ? 4 മണിക്കും വയ്യാണ്. ഓ, ഇവനെ കണ്ടോ? വയന് പാല കുമ്പിട്ട് മണ്ടണം. ഓലൊന്നും ഇത് കാണാൻ പറ്റൂല എന്നാണ് ഒലുക്കി. പിന്നിപ്പം വലിയോല് പയന് പറഞ്ഞിട്ട് തരണ്ടോ? ഞാൻ വരുന്നേ കണ്ടിട്ട്, ഞാൻ വരുന്നുണ്ടോ നോക്കണോനെ, മറിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നിൽക്കണ് ചെറിയൊരു കുഞ്ഞി പന്തലൊക്കെ ഇട്ടുക്കണ്. ഒരു 4 ടേബിളും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല, ചെറിയൊരു പരിപാടിയാണ്. ഓലൊരു 10 ആൾക്കാരൊക്കെ വരുള്ളൂ. പിന്നെ നമ്മൾ പെരക്കാരന്നെ ഉണ്ട് കുറേ ആൾക്കാർ. നമ്മൾ പെരക്കാരാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നിൽക്കണ് നീയ കുട്ടിയും നമ്മളെ ഋതുകുട്ടനൊക്കെ ഇവിടെ ഇങ്ങനെ പാഞ്ഞു കളിച്ചാണ്. ഇനി നിൽക്കണ് നമ്മൾ മുന്തിരി ജ്യൂസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുന്തിരിയാണ് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്നത്. പോകാൻ പുറത്തുണ്ട്. സ്വിച്ച് തളവിയേ മിക്സിന്റെ. അതങ്ങനെ അങ്ങനെ തന്നെയാളെ ജ്യൂസ് അടിച്ചാണ്ട് അതൊക്കെ ഉണ്ട് ഫ്രിഡ്ജൊക്കെ അടുത്ത് വെച്ചിട്ട് ഒന്നാണ് തണുത്തോട്ടെ എന്ന് കയറ്റിക്കാണ്ടേ. പിന്നെ കാര്യമായിട്ട് പണി നിർത്തൂലേ, ചോറൊക്കെ വെച്ച് കൊണ്ടുവരാണേ. ഇപ്പം എളുപ്പമുണ്ടല്ലോ, എത്ര കുറച്ചായാലും വെച്ച് കൊണ്ടുവരുന്നൊരു പണിയാണല്ലോ ഇപ്പം എല്ലാവർക്കും അല്ലേ. അതുകൊണ്ട് നമുക്ക് പണിയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്മയും ഇളയമ്മയൊക്കെ ഉണ്ട്. നാത്തൂൻ്റെ ഇളയമ്മയൊക്കെയാണ്. ടോലക്കട വലിയ വർത്തമാനത്തിലാണ്. ഇവിടെ ദാ അഞ്ചത്തി നാത്തൂനും വലിയ വർത്തമാനത്തിലാണ്. എല്ലാവർക്കും കണ്ടാൽ കുറേ പറയാനുണ്ടാവുമല്ലോ. അപ്പം ഞാൻ ആരും മുഖമൊന്നും കാണിച്ചിരുന്നില്ല കേട്ടോ. മുഖം കാണിച്ചൂല എന്നുള്ള എഗ്രിമെൻറ്റും കൊണ്ട് അങ്ങനെ പോണത്. അതുകൊണ്ടൊക്കെ അവിടെ അങ്ങനെ കുതിർന്നോടത്തുനിന്ന് കുതിർന്ന് പെരും വർത്താനത്തിലാണ്. ഞാൻ പിന്നെ 2 ദിവസം മുന്നേ ഇങ്ങോട്ട് വന്നു കൂടിയതുകൊണ്ട് എൻ്റെ വർത്താനം കുറേയൊക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കണ്. പോലിപ്പോൾ ഒന്ന് വന്നിട്ടുള്ളേ. അപ്പോൾ നല്ലോണം ഇരുന്ന് പറയാണ്. അപ്പോൾ ഒന്നായിട്ട് ഇങ്ങോട്ട് ഒരുമിച്ച് കൂടല്ലേ ഇടയ്ക്കുണ്ടാവുള്ളൂ. അതേപോലെ അതേ പരിപാടി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളും മദ്രസൊക്കെ എല്ലാവർക്കും ഒപ്പം ഇങ്ങോട്ട് ലീവ് കിട്ടണം. അങ്ങനെയൊക്കെ നമ്മളെ ഒരുമിച്ചൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊക്കെ
ഇതൊക്കെ നമ്മളെ ആങ്ങളക്കാക്ക, വലിയ ആങ്ങളക്കാക്ക, നമ്മളെ ബാപ്പു ഇതൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ റെഡി ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പണിക്കൊക്കെ മുന്നിക്ക് ഇങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ അതോ ആ പണി നമുക്കില്ല. അപ്പോൾ ഏത് പരിപാടി ഉണ്ടായാലും ഫ്രൂട്ട്സ് റെഡിയാക്കാൻ വല്ല ഓനെന്നെയാണ് ആക്കൽ. ഓനായത് എളുപ്പമാണ് കാജു. നമ്മളതിങ്ങനെ ചെത്തി മാന്തി കുതിർന്നാണ്ട് കുറേ നേരം പിടിച്ചു. ഓർക്ക് അതൊക്കെ ഒരു എളുപ്പമാണ്, എളുപ്പം പരിപാടിയാണ് കഴിഞ്ഞിട്ടു. അപ്പോൾ ഇടയ്ക്ക് മധുരം നോക്കാനൊക്കെ നമ്മളിങ്ങനെ എടുത്തുണ്ടാവും കേട്ടോ, പുളിയാണോ മധുരമാണോ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഞാനിത്തിനും കൂടിയില്ല എന്ന് പറയണ്ടെന്ന് വരുത്തിയാണ് പറയണ്ടെന്ന് വരുത്തി ഞാൻ നിൽക്കണ് വരുത്തി വന്നിക്കണ്. ഓളും എല്ലാം ഒന്ന് അതിൽ കൂടുന്നുണ്ട് കേട്ടോ, ഞാനും കൂടിയെന്ന് പറയാം മാത്രം. പിന്നെ ഇതാ ഇവിടെ ചെറിയ കുഞ്ഞിതാത്താരൊക്കെ സ്റ്റൈലാക്കിയാണ്, പൗഡർ ഇടുക, കൺമശി ഇടുക, അതൊക്കെ ഒരുങ്ങി റെഡി ആവുകയാണ് കേട്ടോ. അങ്ങനെ നിൽക്കണ ചോറും ചെമ്പൊക്കെ വന്ന് നിൽക്കണം കേട്ടോ. പിന്നെ ചിക്കൻ ബിരിയാണിയും മന്തിയാണ്, റോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാ ഓല് വന്നിക്കണ കേട്ടോ, പള്ളാണാൻ വന്നോലൊക്കെ ഇതാ വന്നിക്കണ്. അപ്പോൾ ഓൽക്കുള്ള ജ്യൂസൊക്കെ എടുത്തച്ചിക്കണൊക്കെ ഒന്ന് കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ പുറത്ത് ഇവിടെ ചോറൊക്കെ റെഡി ആക്കലോ തുടങ്ങിയിരിക്കണ്. അപ്പോൾ ആങ്ങളാ രണ്ടാളും തന്നെയാണ് കേട്ടോ ഒക്കെ എടുത്തു വെക്കണതൊക്കെ. അപ്പോൾ വളമ്പാനും കോലനെ നിൽക്കും. അപ്പോൾ നമുക്കിങ്ങനെ കൊണ്ടുപോയി ചുരുക്കാനൊക്കെ ഇങ്ങനെ സപ്ലൈ ആയി ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി. വളമ്പളുന്നത് വല്ലാത്തൊരു ചോറ് തന്നെയാണല്ലോ. അപ്പോൾ അത് പോലാണ്ട് ഏറ്റെടുത്താൽ പിന്നെ നമുക്ക് എളുപ്പമായും ചെയ്ത്. അപ്പോൾ ആ വാപ്പു തന്നെ ചോറൊക്കെ എടുത്ത് വളമ്പണുണ്ട്. വാപ്പു മാനും ഉണ്ട് കേട്ടോ എടുത്ത് കൊടുക്കാനൊക്കെ. നമ്മളെ സാനും റാശിയുണ്ട് ഒക്കെ സപ്ലൈക്കൊക്കെ. അപ്പോൾ ഓല് വെയിറ്റ് ചെയ്തുകൊണ്ട് കാണിട്ടോ, ഓൽ കുറേ നേരം ഇവിടെ നിൽക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ. ഓൽക്ക് ജ്യൂസൊക്കെ കൊടുത്തതിൻ്റെ ശേഷമേ ചോറൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പം ഇനി ഓലിതൊക്കെ കഴിഞ്ഞാൽ, ഓല് പോയതിൻ്റെ ശേഷം ഓല് ചോറിനെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ എല്ലാവരും ചോറൊക്കെ തന്ന് അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു. അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടോ, നല്ല ടേസ്റ്റുള്ള അടിപൊളി കോഴി ബിരിയാണി കേട്ടോ. അപ്പോൾ അങ്ങനെ പരിപാടി കുസാറായി കഴിഞ്ഞ്. നമ്മൾ ദിനുവിൻ്റെ ജിതുവിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. ഓല എപ്പോഴും ഇങ്ങനെ ഓർക്കും, എല്ലാവരും കൂടുമ്പം ഓല രണ്ടാളൊരു കുറവുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്തായാലും മക്കളെ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.